സപ്തതി. എന്താ അമ്മേ? എന്തിനമ്മേനെ തല്ലി? എന്താമ്മേ? നീ ആരോട് ചോദിച്ചിട്ടാ പോയി കാശ് വാങ്ങിച്ചത്? കാശോ? നീ എന്തിനാ ആ പെണ്ണിന്റെ ഏട്ടൻ ഹർഷനോട് പോയി കാശ് വാങ്ങിയെന്ന്? എന്താ ചേച്ചി എന്താ പ്രശ്നം? എടി പ്രശ്നം, കല്യാണം കഴിഞ്ഞ അടുത്ത നിമിഷം ഇവിടെ നിന്നെല്ലാം കൂടെ ഇറങ്ങിക്കോണം. അഞ്ചെണ്ണം കൂടെ പോയി എവിടെങ്കിലും തല തെളിച്ചാവാം. അമ്മേ, ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ചേച്ചി എന്താ ഇത്? ചോദിക്കേ, അവളോട് തന്നെ ചോദിക്കേ. ഇതെല്ലാം വരുത്തി വെച്ചവൾ ഒരൊറ്റ എഴുതിയ. ചേച്ചി എന്താ സംഭവം? അവള് പറയില്ല, പറയാൻ അവളുടെ നാവ് പോന്നില്ല. അവൾ അത്രയ്ക്ക് വലിയ കുരുത്തക്കേടാ കാണിച്ചു വെച്ചേക്കുന്നത്. എന്ന് തൊട്ടാടി നീ ഇങ്ങനെ കള്ളിയായത്? അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ, നീ ചെയ്യാഞ്ഞിട്ടാണോ ആ ചെറുക്കൻ അവന്തികയോട് പോയി പറഞ്ഞത്? നീ ആ ചെറുക്കനെ ഇന്ന് കാശ് വാങ്ങിയെന്ന്? ഓ, അവന്തികയാണോ ഇതിന് പിന്നിൽ? എന്നാൽ ഇത് കളവാമ്മേ. അവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്ക നമ്മളെ തകർക്കാൻ. ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരാളെ സാക്ഷ്യപ്പെടുത്തി ആ പെണ്ണ് കളവ് പറയോ? ഇനി അഥവാ അത് കളവാണെങ്കിൽ ഇവളെന്താ വാ തുറക്കാത്തെ? ഞാൻ അത് ചേച്ചി സത്യം പറ, ചേച്ചി അയാളോട് കാശ് മേടിച്ചോ? വാങ്ങിയോ? വാങ്ങി. എന്റെ ഈശ്വര, ഞാനിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അമ്മ ഇങ്ങനെ ബഹളം കൂട്ടാതെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഇനി എന്ത് സംസാരിക്കാനാ? അവൾ തന്നെ സ്വയം നിന്ന് കുറ്റം സമ്മതിച്ചില്ലേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അമ്മ. ദേവി, ഇത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചേച്ചി പറ, ശരിക്കും എന്താ ഉണ്ടായേ? അമ്മയുടെ ലോകം നിങ്ങളാ, നിങ്ങൾ മാത്രം. നല്ലത് മാത്രം പറഞ്ഞു തന്നല്ലേ മക്കളെ അമ്മ നിങ്ങളെ വളർത്തിയത്. എവിടെയെങ്കിലും എന്റെ മക്കളുടെ കാലു നേടറിയെന്ന് കേട്ട പിന്നെ ഈ അമ്മ ഉണ്ടാവില്ല. പട്ടിണിയാണെങ്കിലും പാർവതിയുടെ മക്കൾ അന്തസ്സുള്ളവരാ. ഉറക്കത്തിൽ പോലും എന്റെ മക്ക കരുതാത്തൊരു ചിന്ത ഉണ്ടാവരുത്. അത് ഈ അമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല മക്കള്. അമ്മ, അമ്മ, അമ്മ.